ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പായിരുന്നു 2019 ലോക്സഭാ ഇലക്ഷൻ നമ്മുടെ രാജ്യത്ത് നടന്നത്. അനിതര സാധാരണമായ പല പ്രത്യേകതകളും ഉള്ളതായിരുന്നു 2019 നടന്ന 17-ാമത് ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ്. ആത്യന്തിക ഫലത്തിൽ മാത്രമല്ല, നിരവധി പ്രത്യേകതകളാൽ സമ്പന്നമായിരുന്നു ഈ തിരഞ്ഞെടുപ്പ്. 17-ാം ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് 2019 ഏപ്രിൽ 11 മുതൽ മെയ് 19 വരെ 7 ഘട്ടങ്ങളായാണ് നടന്നത്. വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും മെയ് 23 നടന്നു. 67% വോട്ടുകൾ രാജ്യത്താകമാനം രേഖപ്പെടുത്തിയ ഈ തെരഞ്ഞെടുപ്പാണ് ഇതുവരെ ഏറ്റവും കൂടുതൽ ജനപങ്കാളിത്തം, പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായത്. 303 സീറ്റുകളുമായി ഭാരതീയ ജനതാ പാർട്ടി അതിൻ്റെ അശ്വമേധം ഈ തെരഞ്ഞെടുപ്പിലും തുടർന്നു. BJP നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യം 353 സീറ്റുകൾ നേടി വീണ്ടും ഭാരതത്തിൻ്റെ ഭരണസാരഥ്യത്തിലേറി. രാജ്യത്താകമാനം പോൾ ചെയ്ത 60,37,00,000 വോട്ടുകളിൽ 37.36% വോട്ടുകൾ BJP നേടി. അവർ നേതൃത്വം നൽകുന്ന NDA 45% വോട്ടുകളാണ് നേടിയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും അവർ നേതൃത്വം നൽകിയ UPA മുന്നണിയുടെയും പ്രകടനം പരിതാപകരമായിരുന്നു. കോൺഗ്രസ് നേടിയ 52 സീറ്റുകൾ ഉൾപ്പെടെ UPA നേടിയത് വെറും 91 സീറ്റുകളാണ്. മറ്റു പാർട്ടികളും അവരുടെ മുന്നണികളും ചേർന്ന് 98 സീറ്റുകളും നേടി. നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന ജനനായകൻ 2-ാം തവണയും ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് അവരോധിക്കപ്പെട്ടു. തിരഞ്ഞെടുപ്പ് വിജയത്തിൽ ചുക്കാൻ പിടിച്ച അന്നത്തെ BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ മോദിക്ക് പിന്നിൽ 2-ാമനായി സത്യപ്രതിജ്ഞ ചെയ്ത് ആഭ്യന്തരമന്ത്രി പദം ഏറ്റെടുക്കുന്ന കാഴ്ചയും രാജ്യം കണ്ടു. 1-ാം മോദി സർക്കാർ തുടങ്ങിവെച്ച വികസന വിപ്ലവത്തിന് തുടർച്ച നൽകാൻ രാജ്യത്തെ ഭൂരിപക്ഷം സംസ്ഥാനങ്ങളും കൈകോർത്തപ്പോൾ പതിവ് പോലെ കേരളം അതിനു നേർക്ക് മുഖം തിരിച്ചു. ശബരിമല യുവതീ പ്രവേശന വിധി നടപ്പാക്കാൻ സർക്കാർ സംവിധാനങ്ങൾ വരെ ദുരുപയോഗം ചെയ്ത പിണറായി സർക്കാരിന് മുഖമടച്ചു കിട്ടിയ അടിയായി മാറി സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഫലം. 20-ൽ 19 തോറ്റമ്പിയ LDF ആലപ്പുഴയിൽ AM ആരിഫിലൂടെ കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. സർക്കാർ വിരുദ്ധ വികാരം കേരളത്തിൽ UDFന് അനുകൂല തരംഗമുണ്ടാക്കിയപ്പോൾ ശബരിമല പ്രധാന പ്രചരണ വിഷയമാക്കിയ BJP വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചെങ്കിലും എങ്ങും വിജയിക്കാനായില്ല. പത്തനംതിട്ട, ആറ്റിങ്ങൽ, തിരുവനന്തപുരം തുടങ്ങിയ മണ്ഡലങ്ങളിൽ എതിരാളികളെ വിറപ്പിക്കാൻ BJP. ധാർഷ്ട്യവും ഗർവവും ചേർത്ത നവോത്ഥാന പായസം വിളമ്പാനുള്ള CPM ശ്രമങ്ങൾ കേരള ജനത പുച്ഛിച്ചു തള്ളുന്ന കാഴ്ചയും തിരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ കാണാനായി. ഒരു വശത്ത് BJP കുതിപ്പും മറുവശത്ത് പ്രതിപക്ഷ കിതപ്പും കാണാനായ തിരഞ്ഞെടുപ്പ് ഫലം. ഒറ്റവാക്കിൽ അങ്ങനെ വിശേഷിപ്പിക്കാം 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലത്തെ.